വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ്റ്റിന സ്ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് June 19 വായനാ ദിനം. അപ്പോൾ ഇന്ന് ഞാൻ വായനാ ദിനത്തെ പറ്റി ഒരു കുഞ്ഞു പ്രസംഗമാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. അപ്പോ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം. വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമായ June 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് ഓർമ്മയില്ല, ആരാണ് വായിക്കാൻ പഠിപ്പിച്ചതെന്നും ഓർമ്മയില്ല. എങ്കിലും വായനാ ദിനത്തിൽ ഓർമ്മിക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ONV കുറുപ്പ്, മാധവിക്കുട്ടി തുടങ്ങിയ മലയാളത്തിൽ വായനയുടെ സുഹൃതം പകർന്നവർ നിരവധി പേരുണ്ട്. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ P.N. പണിക്കരുടെ ചരമദിനം കൈകോർക്കാം, പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരി കാലത്തും ഫോണിൽ കുത്തി കളിക്കാതെ, പുസ്തകങ്ങളെ കൈവിടാതെ നെഞ്ചോട് ചേർക്കാം. നിരന്തര വായനയിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകൂ. അതിന് കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കുക തന്നെ വേണം. വായന മരിക്കുന്നു എന്ന് പലരും പറയുന്നു, എന്നാൽ അതല്ല യാഥാർത്ഥ്യം. വായനയുടെ രൂപവും രീതികളുമാണ് മാറി മറിയുന്നത്. ഇന്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതൊക്കെ വന്നതോടെ പുതിയ ജനതയ്ക്ക് കത്തെഴുത്തലും വായനയും ഒക്കെ വേണ്ടാതായി. മലയാളികളെ ഏറെ സ്വാധീനിച്ച P.N. പണിക്കരെയും മറ്റ് കവികളെയും നമുക്ക് ഈ വായനാ ദിനത്തിൽ ഓർമ്മിക്കാം, ആദരിക്കാം, സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ സ്പീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു പുതു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും. ഓക്കെ, ബൈ ബൈ.